ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം തുടരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ സംശയം അല്ലെങ്കിൽ ഒരു ആശങ്ക ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് ദൈവം തന്നെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഇത്ര അധികം ഈ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യാനായിട്ട് എന്താ കാര്യം? ഗോഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ പ്രൊവൈഡിങ് എ റെമഡി ഫോർ സിൻ, അല്ലേ? പാപത്തിനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്ന കാര്യത്തിൽ ദൈവം തന്നെ ഇടപെട്ട്, ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് ഈ സഫറിങ് കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതായിട്ട്, യാഗമായി തീരുന്നതായിട്ട്, തൻ്റെ ശരീരത്തിൻ്റെ മേൽ നമ്മുടെ പാപങ്ങളെല്ലാം ആവഹിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ അറ്റോണിങ് സിൻ എന്ന് വേണമെങ്കിൽ പറയാം. പാപം പരിഹരിച്ച് അതിന് പ്രായച്ചിത്തം ഉണ്ടാക്കുന്നതിന് നിങ്ങൾ കഷ്ടപ്പെടണ്ട, ഞാൻ കഷ്ടപ്പെട്ടോളാം എന്ന് ദൈവം പറയുന്നതിന് തുല്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. നിങ്ങൾ മല കയറണ്ട, നിങ്ങൾ നേർച്ച കൊണ്ടുവരണ്ട, നിങ്ങൾ കാഴ്ച കൊണ്ടുവരണ്ട, നിങ്ങൾ ചെയ്യുന്ന ഒന്നുകൊണ്ടും പ്രായച്ചിത്തം വരാൻ പോകുന്നില്ല, നിങ്ങളതിനുവേണ്ടി ഒന്നും കഷ്ടപ്പെടണ്ട, അത് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് ദൈവം പറയുന്നതിന് തുല്യമായിട്ടാണ് കർത്താവ് തന്നെ തന്നെ, അല്ലെങ്കിൽ ദൈവം പുത്രനെ തന്നെ തനി നമുക്ക് പകരമായിട്ട് കാൽവറിയിൽ തകർത്ത്. അതെന്തുകൊണ്ടാണ് ദൈവം അത്രയധികം സ്നേഹം നമ്മളോട് കാണിച്ചത് എന്ന് ചോദിച്ചാൽ, പാപം ദൈവത്തിൻ്റെ ഹൃദയത്തെ അത്രയധികം തകർക്കുന്നുണ്ട്. കാരണം ദൈവത്തിന് പാപത്തെ കണ്ടുകൂടാതെ വണ്ണം ദൃഷ്ടികളുള്ളവനും പാപവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തവനും ആയതുകൊണ്ട് അതിൻ്റെ പ്രായച്ചിത്തം ചെയ്യുന്നതിൽ ദൈവത്തിനൊരു പങ്കാളിത്തം വേണമെന്ന് ദൈവത്തിനൊരു ആഗ്രഹം ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോഡ് വോണ്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രൊവൈഡിങ് എൻ അറ്റോൺമെൻറ്റ്. മനുഷ്യവർഗത്തിന് പ്രായച്ചിത്തം ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ ദൈവത്തിനും കൂടി ഒരു പാർട്ടിസിപ്പേഷൻ വേണം. ഞാനും കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ പരിപാലിക്കുന്നു. വഴിതെറ്റിപ്പോയപ്പോൾ അവരെ വീണ്ടെടുക്കുന്ന കാര്യത്തിലും എനിക്കൊരു പങ്കാളിത്തം വേണം, ഞാനും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ദൈവം തീരുമാനിച്ചതുകൊണ്ടാണ് ദൈവം തന്നെ തന്നെ നമുക്ക് വേണ്ടി അർപ്പിക്കുവാനായിട്ട്. അപ്പോൾ അതിന് ദൈവം കൊടുത്ത വില എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ രാവിലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി, ആദ്യത്തെ സെഷനിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പാപം ദൈവത്തിൻ്റെ ഹൃദയത്തെ അത്രയധികം തകർത്തതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? 2 കൊരിന്ത്യലേഖനം 5:21 നാം വായിക്കുന്നത്, പാപം അറിയാത്തവനെ അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. വാക്യം വായിക്കാം 5:21. എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും നമുക്ക് ആ വാക്യം വായിക്കുന്നത് നല്ലതാണ്. 2 കൊരിന്ത്യലേഖനം 5:21 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്നും നമ്മുടെ ദൗത്യം ക്രിസ്തുവിന് പകരം സ്ഥാനാവധികളായിട്ട് ദൈവത്തോട് നിരന്നുകൊള്ളുകയെന്നാണെന്നും ഒക്കെ പറയുന്നത്. അത് നമ്മൾ പ്രഘോഷിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യം 21 പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം എന്താക്കി? നമുക്ക് വേണ്ടി പാപം ആക്കി. ഇതാണ് ദൈവത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ. ദൈവം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, പാപം അറിയാത്തവനാണ്, പാപത്തോട് വേർപെട്ടവനാണ്, നിർമ്മലനാണ്. പക്ഷേ നാം നീതി പ്രാപിക്കുവാൻ, നാം അവനിൽ നീതിമാന്മാരായി തീരുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപം ആക്കി. നമുക്ക് പകരമായിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് അവനെ അവന് ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തു. നമുക്കൊരു പക്ഷേ നമ്മൾ ആഴ്ചതോറും ആരാധനയ്ക്ക് കൂടുമ്പോൾ ആചരിക്കുന്ന ഒരു കർത്തൃമേശയുണ്ട്. അതേക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ഈ ലോർഡ്സ് ടേബിൾ എന്താ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു വിഷ്വൽ എയ്ഡാണ്. നമ്മൾ കൂടെ കൂടെ എന്ത് കഴിക്കുന്നില്ല? കുറച്ച് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ കൂടെ കൂടെ എന്ത് കഴിക്കുന്നില്ല? യാഗം കഴിക്കുന്നില്ല. കാരണം ഇനി യാഗം എത്ര കഴിച്ചിട്ടും കാര്യമില്ല, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന്, യാഗത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് ദൈവം തന്നെ ഈ കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു മനുഷ്യനായി അവതരിച്ച് നമുക്ക് പകരം നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി, പാപയാഗമാക്കി, നമ്മെ ദൈവത്തിൽ നീതിയാക്കിയത്. പക്ഷേ എന്താണ് നമുക്ക് വേണ്ടി അവൻ ചെയ്തതെന്നുള്ളത് നാം മറക്കാൻ പാടില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യം, നല്ല കാര്യങ്ങളൊക്കെ മറന്നുപോകും, പക്ഷെ വേണ്ടാത്ത പല കാര്യങ്ങളും ഇല്ല. പക്ഷെ ദൈവം ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് നീ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഈ കർത്തൃമേശ നമുക്ക് ഏൽപ്പിച്ചതെന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ, അപ്പം യാഗമെല്ലാം കഴിഞ്ഞ് ഇനി ഒന്നും വേണ്ടേ എന്ന് ചോദിച്ചാൽ, അതുകൊണ്ടാണ് കർത്തൃമേശയ്ക്ക് ബലി എന്ന് പേര് പറയരുതെന്ന് പറയുന്നത്. സം പീപ്പിൾ കോൾ ഇറ്റ് ആസ് ബലി, അല്ലേ? ബലി എന്ന് തന്നെ വിളിക്കാറുണ്ട്. ബലി എന്ന് വിളിക്കാൻ പാടില്ല, കാരണം ബലി കഴിഞ്ഞു. ബലി എന്നേക്കുമായിട്ട് ആരർപ്പിച്ചു? കർത്ത. ഇറ്റ്സ് ഓൺലി എ കമ്മ്യൂണിയൻ, ഇറ്റ്സ് ഓൺലി എ ടേബിൾ, ഇറ്റ്സ് ഓൺലി എ റിമൈൻഡർ, ഇറ്റ്സ് ഓൺലി എ മെമ്മോറിയൽ സർവീസ്. നമ്മളൊരു കാര്യം ഓർക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. എന്താണ് അനുസ്മരിക്കുന്നത്? അത് അറ്റോൺമെൻറ്റ് ആൻഡ് ഫോർഗിവ്നെസ്. ഈ യാഗം വഴിയാണ് എനിക്ക് പാപക്ഷമ ലഭിച്ചത്. അതാണ്
അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അവൻ്റെ ശരീരവും രക്തവും അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ തീയിൽ നാം വേകേണ്ടതായിരുന്നു, പക്ഷെ അതിന് പകരം ആര് വെന്തു? അവൻ വെന്ത് എരിഞ്ഞു. ഈ കാര്യം മറന്നുപോകരുത്. അതുകൊണ്ടാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീൻ അങ്ങനെ പറഞ്ഞത്. എൻ്റെ, യു മസ്റ്റ് റിമെമ്പർ ദിസ് ഓൾവേസ് ആസ് ഓഫൺ ആസ് യു കം ടുഗദർ. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ ഈ കാര്യം നിങ്ങൾ ഓർക്കണം. ഒരിക്കലും നിങ്ങളിത് മറക്കുവാനായിട്ട് പാടില്ല. അറ്റോൺമെൻറ്റ് ആൻഡ് ഫോഗിവ്നെസ്, പ്രായച്ചിത്തവും പാപത്തിൻ്റെ പരിഹാരവും പാപക്ഷമയും ഇതിലാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷ്വലായിട്ട് ഒരു കാര്യം നമുക്ക് കർത്താവ് ഏൽപ്പിച്ചു തന്നത്. ഏൽപ്പിച്ചു തന്ന രണ്ട് ശുശ്രൂഷകളാണ് ഉള്ളത്. ഒന്ന് സ്നാനം, രണ്ട് കർത്തൃമേശ. സ്നാനം ഒരു പ്രാവശ്യം, കർത്തൃമേശ തുടർമാനം. കർത്താവ് വരുമ്പോളം, കർത്താവ് വരുന്നത് വരെയും ഒരു കാര്യം നമ്മൾ ഓർക്കണം. എന്താ ഓർക്കേണ്ടത്? അവൻ്റെ പ്രായച്ചിത്ത ബലിയിലാണ് എൻ്റെ പാപമോചനം ഇരിക്കുന്നത്. ഞാൻ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഞാൻ എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുകയില്ല. ദൈവഹൃദയത്തെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ദൈവപുത്രൻ തന്നെ യാഗമാക്കി. അവൻ ഹനനയാഗവും ഭോജനയാഗവും ഇച്ഛിച്ചില്ല. നിങ്ങളുടെ യാഗങ്ങൾ കൊണ്ട് ഞാൻ മടുത്തിരിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. ഇനി നിങ്ങൾ യാഗം കഴിക്കണ്ട. നിങ്ങൾ എത്ര തന്നെ യാഗം കഴിച്ചാലും എത്ര തന്നെ വിളിച്ചാലും ഞാൻ മുഖം തിരിച്ചു കളയും, ഞാൻ കേൾക്കുകയില്ല എന്നാണ് ദൈവം പറയുന്നത്. എന്നാൽ നമ്മളിപ്പോൾ വായിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, തന്നെ യാഗമാക്കിയിട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പോയിരുന്ന് പുത്രൻ നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യുകയാണ്, അഡ്വക്കേറ്റാണ്. അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ കേസ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് പിതാവ് കേൾക്കും, നമുക്കവിടെ വിടുതലുണ്ട്. അതുകൊണ്ട് ഈ മേശ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധന്മാർക്കുള്ളൊരു മേശ എന്നല്ല, പരിശുദ്ധന്മാർക്ക് ആ മേശ, ഈ മേശയിപ്പം ആളുകൾ ഒരുപാട് വികലമാക്കുന്നുണ്ട്. ബട്ട് യു ക്യാൻ ഡിക്ലെയർ ദാറ്റ് ജീസസ് ഡിഡ് ദിസ് ഫോർ സിന്നേഴ്സ്. ഇതാണ് യേശു ആർക്ക് വേണ്ടി ചെയ്തത്? പാപികൾക്ക് വേണ്ടി. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ മേശയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തമായി, അവൻ്റെ പാപക്ഷമ ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ഞങ്ങളതിൻ്റെ ഓർമ്മയെ പുതുക്കുകയാണ്, അതിൻ്റെ ഓർമ്മയെ ആഘോഷിക്കുകയാണ്. അല്ലാതെ ഇതിനകത്ത് ഏതാണ്ട് മാജിക്ക് ഇരിക്കുകയാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു വാക്യമുണ്ട്, അത് വാക്യം തെറ്റല്ല, അയോഗ്യമായിട്ട് അപ്പം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ പലരും ബലഹീനരും രോഗികളും മരിക്കുന്നവരുമാവും. അതുകൊണ്ട് ഇപ്പം ഒരു പ്രവണത തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു, നിങ്ങളുടെ രോഗം മാറണമെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും കുഴപ്പമില്ല, വാങ്ങി ഭക്ഷിക്കുക. ഇതങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, ഇത് വാങ്ങി ഭക്ഷിക്കുക. എന്താ ഭക്ഷിക്കുന്നത്, എന്തിനാ ഭക്ഷിക്കുന്നത്, അതിനൊരു സൈഡ് അവിടെ കിടപ്പുണ്ടെന്നുള്ളത് ശരിയാണ്. നിങ്ങൾ ബലവാന്മാരാകും, ആരോഗ്യമുള്ളവരാകും, നിത്യജീവൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതൊക്കെ ശരിയാണ്. എന്താ ഈ അപ്പം തിന്നാലോ, ഈ വീഞ്ഞു കുടിച്ചാലോ? അല്ല, നിങ്ങളിത് ഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ അർത്ഥം അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒത്തിരി പ്രായച്ചിത്ത ബലികൾ അർപ്പിച്ചിട്ട് എന്ത് വന്നില്ല? പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താൽ പാപത്തിന് പരിഹാരം. ഇത് എത്ര ബ്രെഡ് തിന്നാലും എത്ര വൈൻ കുടിച്ചാലും എന്ത് വരികയില്ല? ഒരു പരിഹാരവും വരികയില്ല, ഒരു കാര്യങ്ങളും നേരെയാകുകയില്ല. അൺലെസ് യു ലേൺ ദ ലെസൺ ഗോഡ് ഈസ് ടീച്ചിങ്, ദൈവം പഠിപ്പിച്ച പാഠം എന്താണെന്നുള്ളത് പഠിക്കണം. എന്താ പഠിപ്പിച്ചത്? നിങ്ങൾ എന്തെല്ലാം കാണിച്ചാലും നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുന്നത്, നിങ്ങൾ ദൈവത്തിന് സ്വീകാര്യനാകുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൽ കൂടെ മാത്രം ആണ്. അത് വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. ഇത് നമ്മൾ ഒരിക്കലും മറന്നു, നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ, യേശുവിൻ്റെ കൂടെ നടന്ന ആളുകളൊക്കെ ഇത് ആചരിക്കണമായിരുന്നോ? അവർ ഇത് മറന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്നോ? എന്ത് തോന്നുന്നു? അവരോടല്ലേ പറഞ്ഞത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. അപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്നവരാണ്, യേശു ചെയ്തതൊക്കെ കണ്ടതാണ്. മറന്നു പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം രോഗികൾ സൗഖ്യമായി, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടന്നു. അപ്പോഴത്തേക്ക് അവർ പതുക്കെ ആരെ മറന്നു കാണും? ആരെ മറന്നു കാണും? ആ യേശുവിൻ്റെ കാര്യമൊക്കെ മറന്നിട്ട് ഇപ്പം ഞങ്ങളാണ് ഇതിൻ്റെ ആളുകൾ എന്നൊക്കെ, ഇത് നമുക്കും ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ മേശ വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങളും ജീവിക്കുന്നത് അല്ലേ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഒക്കുകയല്ല. ഈ കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത്. സോ ദ കമ്മ്യൂണിയൻ ടീച്ചസ് അസ് ദീസ് ടു തിങ്സ്. ഈ മേശ നമ്മളെ രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. യേശു നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തമായി, അവിടെ നിങ്ങൾക്ക് പാപത്തിൻ്റെ ക്ഷമയുണ്ട്. ഈ ക്ഷമ രണ്ടും ഇവിടെയാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ള കാര്യം തിരുമേശ നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഞാനിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ ആഴ്ചകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചില ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്, ഹൗ ക്യാൻ ഐ അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് തിങ്സ് എന്നൊരു ചിന്തയും ചിലരുടെയൊക്കെ മുഖത്ത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. ഇത് ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. ഐ ഡോണ്ട് ഗെറ്റ് ഓൾ ദീസ് തിങ്സ്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് തിങ്സ്, ഓർ ക്യാൻ ഐ അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ട്. ഉണ്ടോ? ഞാൻ ആ പേരൊന്നും വിളിക്കുന്നില്ല, ആരോടും
ഇനി ചിലപ്പോൾ എനിക്ക് നിങ്ങളിങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് തോന്നുന്നു. അതുകൊണ്ടും കൂടി ഞാൻ പറയുക, യേശു പറഞ്ഞല്ലോ, യേശു അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവരുടെ ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞു. ആത്മാവൊക്കെ നമുക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ നമുക്കും അതൊക്കെ ദൈവം വെളിപ്പെടുത്തി തരും. അപ്പം ചിലപ്പം ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഇത് മുഴുവൻ അങ്ങോട്ട് പിടികിട്ടിയില്ല, ഈ യാഗങ്ങളുടെ കാര്യം തന്നെ ഇപ്പോൾ കേട്ടിട്ട് അങ്ങോട്ട് ക്ലിയറായില്ല. അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാൻ പോവുകയാണ്. സമാധാനിപ്പിക്കാനല്ല, ഇതിൻ്റെ മറുപടി പറയാൻ പോവുകയാണ്. യു നീഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിതിങ്. നിങ്ങൾക്കിതെല്ലാം ഒന്നും മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കൊരു കാറുണ്ടല്ലോ, ഇല്ലേ? യു നോ എവറിതിങ് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എല്ലാം അറിയാവോ? ആ ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. അറിയാമെന്നോ അറിയത്തില്ലെന്നോ? പക്ഷെ നിങ്ങൾക്ക് കാറിന് എന്തൊരു വിശ്വാസമാണ്? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട്, മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനായിട്ട് റെഡിയാക്കി കാർ അവിടെ ഇട്ടിരിക്കുകയാണ്. ഐ ബിലീവ് ദാറ്റ് വെൻ യു ഗെറ്റ് ഔട്ട് ദ കാർ വിൽ ടേക്ക് യു ഹോം, അല്ലേ? അപ്പം ചിലർക്ക് സംശയം തുടങ്ങിയോ? ആർക്കും സംശയമില്ല. നിങ്ങൾക്ക് എല്ലാം എന്തറിയാം? അപ്പം ഞാനിവിടെ താഴെ വന്നിട്ട് ഞാൻ, സഹോദര ഈ കാർ എങ്ങനെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഐ ഡോണ്ട് നോ എന്നായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്. ഐ ഡോണ്ട് നോ, ദ ഓൺലി തിങ് ഐ നോ ഈസ് വെൻ ഐ പുട്ട് ദ കീ ഇറ്റ് സ്റ്റാർട്ട്സ്, വെൻ ഐ ചേഞ്ച്, ഇപ്പോൾ ഗിയറും ഇല്ലായിരിക്കും, വെൻ ഐ ആക്സിലറേറ്റ് ഇറ്റ് ഗോസ് എന്നായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്. യു നോ എവറിതിങ് അബൌട്ട് ദ കാർ? നോ. ഉച്ചയ്ക്ക് നമ്മൾ ഊണ് കഴിക്കാൻ പോകുന്നു. യു നോ എവറിതിങ് അബൌട്ട് ദ ഫുഡ്? നിങ്ങളിതുവരെ ആരും ചോദിച്ചായിട്ട് ഞാൻ കേട്ടില്ല ഈ സാമ്പാറിൽ എന്തൊക്കെ ഇട്ടിരിക്കുന്നത്, ഇത് കഴിച്ചാൽ എന്തൊക്കെ ഗുണമുണ്ടാകും, ഈ അവിയലിനകത്ത് എന്തെല്ലാം എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത് ശരിക്കും വെന്തതാണോ, ആരെങ്കിലും ചോദിക്കാറ്. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സെവറൽ തിങ്സ് ബട്ട് യു ബിലീവ് ദാറ്റ് ദിസ് ഈസ് ഗുഡ് ഫുഡ് ആൻഡ് യു കൺസ്യൂം ആൻഡ് യു ആർ ഹെൽത്തി. യു ബിലീവ് യുവർ കാർ ആൻഡ് ദ കാർ ടേക്സ് യു വേർ എവർ യു വോണ്ട് ടു ഗോ, ബട്ട് യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട്സ്. ബട്ട് ഈ സുവിശേഷം വരുന്ന സമയത്തുണ്ടല്ലോ, സുവിശേഷം വരുന്ന സമയത്ത്, സുവിശേഷം വരുന്ന സമയത്ത് അപ്പോൾ നമുക്ക് പിടികിട്ടി. നമുക്ക് ഇല്ലാത്തൊരു സാധനം എന്താണ്? വിശ്വാസമില്ല, നമുക്ക് അറിവ് വേണം. അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞ്, ആ വാക്യം ഒന്നുകൂടെ എനിക്ക് കിട്ടിയില്ലായിരുന്നു, അതൊന്നുകൂടെ ഞാൻ പറഞ്ഞു. ഒരു വാക്യം അറിയണ്ട, അപ്പോൾ ബൈബിളും വായിക്കണ്ടേ എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം നമ്മളിങ്ങനെ തെറ്റ് കണ്ടുപിടിക്കാൻ ഇരിക്കുകയാണല്ലോ. ദ തിങ് ഈസ് ഇറ്റ്സ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ്, ഇറ്റ്സ് ബിലീവിങ്. ഇതെല്ലാം മനസ്സിലാക്കുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്, വിശ്വസിക്കണം. ദൈവം ചെയ്തത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് എന്ത് ചെയ്യണം? അക്സെപ്റ്റ്, ബിലീവ്, വിശ്വസിക്കുക, അത് ഏറ്റെടുക്കുക. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരാളോട് പറയണമെങ്കിൽ മനസ്സിലാക്കണ്ടേ എന്നാണ് ചോദ്യം. മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും ദിവസങ്ങളിൽ മെനക്കെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പക്ഷേ എന്നിട്ടും മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അപ്പം അത് മാത്രമല്ല, എത്ര തന്നെ വിവരിച്ചാലും ഇതൊന്നും തലയിലേക്ക് കയറാത്ത ആളുകൾ ഈ ലോകത്തിൽ ഒരുപാടുണ്ട് എന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഈ സുവിശേഷം പറയുമ്പോൾ ഇത് മുഴുവൻ വിവരിച്ച് ഇത് നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾ സുവിശേഷം പറയുമ്പം ആരെങ്കിലും അങ്ങനെ ചോദിച്ചിരുന്ന ഞാൻ സന്തോഷപ്പെട്ടേനെ. അതായത് സാറിപ്പോൾ അവർ ഒരു മാസമായി ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നത്, ഒരാളോട് പോയി സുവിശേഷം പറയുമ്പോൾ ഈ ഒരു മാസം പഠിപ്പിച്ച മുഴുവനും പറയാൻ പറ്റുമോ? പറയണോ? പറയണോ? ആ ഇപ്പം സമാധാനമായി, പറയണ്ട. പക്ഷേ ഇതാണ് ഞാൻ പറയുന്നതെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കണ്ടേ? ഈ കേട്ടയാളെ ഇത് മുഴുവൻ അറിയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കുക തന്നെയായിരിക്കുക, നമ്മൾ ലിഫ്റ്റ് കൊടുക്കാൻ പോകുന്നവരെ പോലെയാണ്. ലിഫ്റ്റ് കൊടുക്കുമ്പോൾ അയാൾ കാറ് കയറുന്നതിന് മുമ്പ് ഇതെന്ത് കാറാണ്, ഇത് എത്ര സ്പീഡിൽ പോകും, ഇതിന് എത്ര ഗിയറുണ്ട്, ഇത് കറക്റ്റ് സ്ഥലത്ത് എത്തുമോ, ഇതൊക്കെ ഒന്നും ചോദിക്കാറുണ്ടോ? കിട്ടിയ ഭാഗ്യത്തിന് കയറിയിരുന്ന് സ്ഥലം താങ്ക് യു ബ്രദർ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവും. ഇതുപോലെ തന്നെ ഉള്ളതുണ്ട്. ഇപ്പം ഇത് മുഴുവൻ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവൻ കാറിനെ ഒന്ന് വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ചാൽ അവൻ എത്തേണ്ട സ്ഥലത്ത് എത്തും എന്ന് പറഞ്ഞതുപോലെ, യു നീഡ് നോട്ട് എക്സ്പ്ലെയിൻ എവറിതിങ് ടു എ പേഴ്സൺ ടു ഹും യു ആർ സ്പീക്കിംഗ്. നിങ്ങൾ സുവിശേഷം പറയുന്ന ഒരാളോട് ഈ കഥ മുഴുവൻ വിവരിക്കണോ? വർക്കി സാർ ഇങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്, ടേൺ ബാക്ക് ടു ഓൾഡ് ടെസ്റ്റമെൻറ്റ് എന്നൊക്കെ പറയണമെന്ന്. പഴയ നിയമത്തിലേക്ക് വരിക, നമുക്ക് ഉൽപ്പത്തി മുതൽ ഒരു സഞ്ചാരം തുടങ്ങാം. അപ്പോഴത്തേക്ക് സഞ്ചാരം കുറച്ചാകുമ്പോഴത്തേക്ക് അവർ പറയും ഞാൻ പിന്നെ വരാം, സാറ് സഞ്ചരിച്ചോ, എനിക്ക് വേറെ ഇച്ചിരി ജോലിയുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊന്നും സഞ്ചരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിലൊരു ക്ലാരിറ്റി വേണം, ഈ ഞാൻ വാങ്ങിയ കാർ ഓക്കെ ആണെന്ന്. വേണ്ടേ? ഞാൻ എൻ്റെ കാറ് ഓക്കെ ആണ്, അതിന് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ അതെപ്പോഴാണ് നിങ്ങൾ ബോധ്യപ്പെട്ടത്? വെൻ യു വെൻ ടു ദ ഷോറൂം, ആ ഷോറൂമിലിരുന്ന
സെയിൽസ്മാൻ ഇതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ കയറി ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് എല്ലാം മനസ്സിലാക്കി വെച്ചായിരിക്കും ഷോറൂമിൽ ചെന്നത് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ നെറ്റിലിരുന്ന് എല്ലാം ഡൗൺലോഡ് ചെയ്ത് തരിക നിങ്ങൾക്ക് കേട്ടോ, ഷോറൂമിലിരുന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. ഇറ്റ്സ് നോട്ട് ഫോർ ഗോയിങ് ആൻഡ് പ്രീച്ചിങ് ടു എവ്രി വൺ. ഇതെല്ലാം പോയി എല്ലാവരോടും പ്രസംഗിച്ചാൽ എല്ലാവർക്കും ഒന്നും മനസ്സിൽ, അതിപ്പോൾ ഞാനങ്ങനെ മാറ്റി, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇതൊന്നും മനസ്സിലാകുകയല്ല. അതുകൊണ്ട് ദൈവം തന്നെ ചെയ്തേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി. നമുക്ക് വായിക്കാം റോമലേഖനം, ഈ വാക്യം ഒത്തിരി പ്രാവശ്യം ഇപ്പോൾ കേട്ടു, രാവിലെ വായിച്ചായിരുന്നു. റോമലേഖനം 3:25-26, Romans 3:25-26. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കണ്ടോ, വിശ്വസിക്കുന്നവർക്ക്, അല്ലാതെ പഠിക്കുന്നവർക്ക് എന്നല്ല പറഞ്ഞത്, ഇതിൻ്റെ ഉള്ളുകളികളെല്ലാം മനസ്സിലാക്കുന്നവർക്ക് എന്നാണോ പറഞ്ഞത്? ഏ പ്ലീസ് പ്ലീസ് ലിസൺ, എന്താ പറഞ്ഞത്? ഇതിൻ്റെ വർക്കി സാറിൻ്റെ ക്ലാസ് കേട്ടതെല്ലാം പഠിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സുവിശേഷത്തെക്കുറിച്ച് വായിച്ചെല്ലാം മനസ്സിലാക്കിയവർക്ക് എന്നാണോ പറഞ്ഞത്? അല്ല, ദൈവം മനുവാജാതിയുടെ വിടുതലിന് വേണ്ടി, അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൽ എന്താണ് ചെയ്തു വച്ചിരിക്കുന്നത്, എന്തോ ദൈവം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാലും മതി. ഈ കാർ ഇങ്ങനെ പ്രവർത്തിക്കാൻ ഈ കമ്പനിക്കാരൻ എന്തൊക്കെയോ ചെയ്തു വെച്ച്, അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ ഇത് പോവുകയല്ല, അല്ലെങ്കിൽ ഇത്ര സ്മൂത്തായിട്ട് ഇത് വർക്ക് ചെയ്യത്തില്ല, വണ്ടി പോകുന്നുണ്ടെന്നേ അറിയുന്നില്ല 100 മൈലിൽ പോകുമ്പോഴും എന്ന് പറയുന്നത് പോലെ, ഇതിനകത്ത് ദൈവം എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഭയങ്കര പദ്ധതിയാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് നമ്മൾ, നമ്മൾ ഉപയോഗിക്കുന്ന കാറിനെ കുറിച്ച് നമ്മൾ എന്തെല്ലാം ആളുകളോട് പറയും, വൈ ഡിഡ് യു ബൈ ദിസ് കാർ എന്ന് ചോദിച്ചാൽ, വി ഹാവ് 100 reasons അല്ലേ? നിങ്ങളാരും എൻ്റെ കൂടെ ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു 10-20 കാരണങ്ങൾ പറയാൻ കാണും. 1, 2, 3 എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്താ യേശുവിൽ വിശ്വസിച്ചേക്കെന്ന് ചോദിച്ചാൽ നമുക്കും പറയാൻ ഒരു 2-3 കാരണങ്ങൾ വേണമെന്ന്. എന്താ കാരണം? അവനിൽ മാത്രമേ രക്ഷയുള്ളൂ, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല, അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടും. ഞാൻ ചില വാക്യങ്ങൾ പുറകെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം, പഠിപ്പിക്കാം എന്നല്ല, നിങ്ങൾ വായിച്ച് റിമൈൻഡ് ചെയ്യാം. പക്ഷെ ജനറലി ഇപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഇറ്റ്സ് നോട്ട് ടീച്ചിങ്, ഇറ്റ്സ് നോട്ട് ലേണിങ്, ഇറ്റ്സ് ബിലീവിങ്. ഈ സുവിശേഷം ഒരാൾക്ക് ഗുണമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, വെൻ ദ മോമെൻറ്റ് യു ബിലീവ്, ഇത് വിശ്വസിക്കുമ്പോഴാണ്. ഇതേക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് റോമാലേഖനവും യോഹന്നാൻ്റെ സുവിശേഷവുമാണെന്ന് പറയാം. ഈ രണ്ട് പുസ്തകങ്ങൾ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് അപഗ്രഥിച്ചാൽ അതിലേറ്റവും കൂടുതൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു പദം വിശ്വസിക്കുക എന്നുള്ളതാണ്. ബിലീവ്, വിശ്വസിക്കുക. എന്തിനാണ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയത് തന്നെ? യേശുക്രിസ്തു ദൈവപുത്രനെന്ന്, യേശുക്രിസ്തു ദൈവപുത്രനെന്ന് നിങ്ങൾക്ക് ബോധ്യമാക്കി തരേണ്ടതിന് ആണോ? വായിച്ചവരാരും ഇപ്പോൾ ധൈര്യം വിട്ടുപോയെന്ന് തോന്നുന്നു. യേശുക്രിസ്തു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാനൊന്നുമല്ല. യേശു ചെയ്ത കാര്യങ്ങളെല്ലാം എഴുതാനാണെങ്കിൽ പുസ്തകങ്ങൾ തന്നെ ഈ ലോകത്തിൽ ഒതുങ്ങുകയല്ല എന്ന് യോഹന്നാൻ അറിയാം. ബട്ട് ഐ ഹാവ് ഹാൻഡ് പിക്ഡ് സർട്ടൻ തിങ്സ്, ഞാൻ ചില കാര്യങ്ങൾ പ്രത്യേകം അവിടുന്ന് ഇവിടുന്നൊക്കെ തിരഞ്ഞെടുത്ത് ഒരു പുസ്തകം രചിച്ചിരിക്കുകയാണ്. എന്തിനാണ്? യേശു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ മനുഷ്യനല്ല, അവൻ ദൈവപുത്രൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. വിശ്വസിച്ചാൽ എന്താ ഗുണം? വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്, നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്. സോ ബൈ ബിലീവിങ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ലൈഫ്. എങ്ങനെയാണ് നമ്മൾ നിത്യജീവനിലേക്ക് ആകാനായിട്ട് പോകുന്നത്? ഇറ്റ്സ് നോട്ട് ബൈ ലേണിങ്, ഇറ്റ്സ് നോട്ട് ബൈ സ്റ്റഡിയിങ്. ഇത് പഠിച്ചിട്ടും പ്രസംഗിച്ചിട്ടും ഒരുപാട് അനലൈസ് ചെയ്തിട്ടും റാഷണലൈസ് ചെയ്തിട്ടും ഒന്നുമല്ല, വിശ്വസിച്ചിട്ടാണ്. ദൈവം ചെയ്ത കാര്യത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് എളുപ്പമുള്ള, ദൈവത്തിനടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും ദൈവം പറയുന്ന കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ഒക്കെ ശരിയാണെന്നും കണ്ണും അടച്ചൊന്ന് വിശ്വസിക്കാൻ പറ്റണമെന്ന്. അങ്ങനെ പറ്റിയാൽ ഇറ്റ് ഈസ് യുവേഴ്സ് ദ മോമെൻറ്റ്. അതുകൊണ്ടാണ് ഈ രക്ഷയെന്ന് പറയുന്നത് കൃപയാൽ, കൃപയാൽ അത് ദൈവം ചെയ്യുന്നതാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താ വേണ്ടത്? വിശ്വാസം. സോ നമ്മൾ വിശ്വസിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് ദൈവം പണ്ട് മുതലേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് ബിലീവ്. അതുകൊണ്ട് അതിന് യേശു തന്നെ ഒരു നല്ല എക്സാമ്പിൾ പറഞ്ഞു, അത് നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ നിങ്ങൾക്കറിയാവുന്ന വാക്യമാണ് എങ്കിലും നമുക്കതൊന്ന് വായി, എല്ലാ വാക്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു വാക്യം ഞാൻ പറയാറില്ല, എല്ലാം അറിയാവുന്ന വാക്യങ്ങളാണ്, പക്ഷെ അത് ചിന്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 3:14 വായിക്കാം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ, അറിയാമല്ലോ അല്ലേ, എന്താ മോശ മരുഭൂമിയിൽ
സർപ്പത്തെ ഉയർത്തിയതുപോലെ. ഒരു മിനിറ്റ്, മോശം എങ്ങനെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി? എന്തിനാ ഉയർത്തിയത്? സംഖ്യാപുസ്തക 21 അധ്യായത്തിലാണ് കഥ കിടക്കുന്നത്, സംഭവം, ചരിത്ര സംഭവം കിടക്കുന്നത്. എന്തിനാ ഉയർത്തിയത്? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? എന്തിനായിരുന്നു അവിടെ ജനങ്ങള് വെറുവെറുപ്പുകാരും മത്സരികളും ഒക്കെ ആയപ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പാപികളായപ്പോൾ, ദൈവത്തിനെതിരെ അവരുടെ സ്വന്തം വഴിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ദൈവം ഒരു പണിഷ്മെൻ്റ്, ഒരു ശിക്ഷ അവർക്ക് അയച്ചു. പാപത്തിൻ്റെ ശമ്പളം മരണം. മരണം വന്നത് പാമ്പിൻ്റെ വിഷത്തിൻ്റെ രൂപത്തിലായിരുന്നു. ഓരോരുത്തരെ പാമ്പ് കടിച്ച് അനേകം ആളുകൾ മരിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചു, അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തു. എന്ത് പറഞ്ഞു കൊടുത്തു? ഒരു പിച്ചള സർപ്പത്തെ, താമ്ര സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കണം. അപ്പോൾ കൊടിയും മരമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തണം കേട്ടോ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊടി, എല്ലാവർക്കും കൊടി ഉണ്ടായിരുന്നു. കൊടിമരത്തിന്മേൽ എല്ലാ ഗോത്രങ്ങൾക്കും കൊടി അടയാളമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കൊടിമരത്തിന്മേൽ തൂക്കണം. ആരെങ്കിലും പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ച ഫസ്റ്റ് എയ്ഡോ? എല്ലാ സ്കൂളിലും പഠിപ്പിക്കുന്നില്ല. ആരെങ്കിലും പാമ്പ് കടിച്ചാൽ ആദ്യം തന്നെ അതിൻ്റെ മുകളിൽ ഒരു തുണി എടുത്ത് ചുറ്റിക്കെട്ടണം. ഫസ്റ്റ് എയ്ഡൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. പിന്നെ ഒരു ബ്ലേഡ് കൊണ്ട് അവിടെ കട്ട് ചെയ്ത്, അപ്പോൾ ബ്ലേഡൊക്കെ എപ്പോഴും കരുതണം. എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ വേണമെന്ന്. എന്നിട്ട് ആ ബ്ലഡൊക്കെ ഞെക്കിക്കളയണം. എന്നിട്ട് ഉടനെ ഈ ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ ഏറ്റവും അടുത്ത നല്ല ആശുപത്രി LF ആണ്, അങ്ങോട്ട് റഷ് ചെയ്യണം എന്നൊക്കെയല്ലേ പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ മോശം പറയുകയാണ്, ഒരെഫിലും പോകണ്ട, എങ്ങോട്ടും പോകണ്ട, എന്ത് ചെയ്താൽ മതി, ഈ പിച്ചള സർപ്പത്തെ. അപ്പോൾ അവിടെ കുറേ പേരൊക്കെ പറഞ്ഞാണ് പിന്നെ നടന്നു തന്നെ. നമ്മൾ അവിടുന്ന് പോകുന്നപ്പോഴേ മരുഭൂമിയിലേക്കാണ് പോകുന്നത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി മരുന്നൊക്കെ ഉണക്കിപ്പൊടിച്ച് ബാഗിൽ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അല്പം തരാം എന്ന് ചില ആളുകളൊക്കെ പറഞ്ഞു കാണും. ചിലർ പറഞ്ഞു കാണും, വേണ്ട, ഞാനൊരു ഇഞ്ചക്ഷനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് വന്നേക്കുന്നത്, ഇതൊക്കെ മരുഭൂമിയിലും പാമ്പൊക്കെ ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇതൊക്കെ ചെയ്ത പാർട്ടികളൊക്കെ അവിടെ ഒന്നും എഴുതിയിട്ടില്ല, അതൊക്കെ മരിച്ചു. ആകെ ജീവിച്ചതാരാ? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എന്താ എൻ്റെ ടെക്നോളജി എന്തായിരുന്നു? ഈ നോക്കി രക്ഷ പ്രാപിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ടെക്നോളജി, സാങ്കേതിക വിദ്യ എന്തായിരുന്നെന്ന്. അപ്പോൾ ഈ വിശ്വസിച്ച ഉടനെ ഇവിടെ എന്നാ സംഭവിച്ചത്? അല്ല, വിശ്വസിച്ച എന്നെ വീടിനോട്ടിനോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? എനിക്കറിയാൻ മേല. ഞാൻ ഇത്രയും നാൾ ബൈബിളൊക്കെ വായിച്ച് നോക്കിയിട്ട് നോക്കിയപ്പോൾ എന്നാ സംഭവിച്ചതെന്നുള്ളത്? നമ്മൾ പാട്ടൊക്കെ നോക്കിയവർ പ്രകാശിതരായ എന്നൊക്കെ പാട്ട് പാടാറുണ്ട്. ഇല്ല, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശ, പക്ഷേ നോക്കിയപ്പോൾ എങ്ങനെ പ്രകാശിച്ചതെന്ന് ചോദിച്ചാൽ നോക്കി നോക്കി നോക്കണം, അപ്പോൾ അറിയാം. എന്ത് ചെയ്ത് നോക്കണം? വിശ്വസിച്ച് നോക്കണം, ഒന്ന് നോക്കണം, അപ്പോൾ അറിയാം. അപ്പം നോക്കിയാൽ വിശ്വസിച്ചാൽ വിടുതലുണ്ട്. അല്ലാതെ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ, അപ്പോൾ ഈ സുവിശേഷം പറയുമ്പോൾ വി മസ്റ്റ് പ്രസൻറ്റ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് പീപ്പിൾ വിൽ ബിലീവ് റാദർ ദാൻ എന്താ നമ്മളവരെ ഇങ്ങനെ എന്താ ഒരു കോഴ്സ് ചെയ്തിട്ട് അവരെ സമ്മർദ്ദം ചെലുത്തി അവരുടെ മനസ്സിനെ ഒന്ന് വല്ലാതെ ഇത് ബുദ്ധിമുട്ടിലാക്കി എങ്ങനെയെങ്കിലും നമ്മുടെ ആശയങ്ങൾ അവരൊന്ന് സ്വീകരിക്കത്തക്ക തരത്തിൽ അവരെ വളച്ചൊടിച്ചെടുക്കാനല്ല നോക്കേണ്ടത്. അതൊക്കെ പെട്ടെന്ന് തിരിച്ചങ്ങൊടിഞ്ഞു പോകും, ബൂമറാങ് ചെയ്തതുപോലെ പിടിച്ച് വളച്ച് കെട്ടിവെച്ചാൽ ഈ ചരടഴിയുമ്പം ഇത് തിരിച്ചടിച്ചങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏടെ ആളുകളുടെ ഹൃദയത്തിൽ എന്തുണ്ടാവണം? വിശ്വാസമുണ്ടാകണം. എന്നൊക്കെ വാക്യം വായിക്കാം. മോശം മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനോ, അവനിൽ അവനെ ഉയർത്തി നിർത്തിയാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും, അവനെ കുറിച്ച് പഠിക്കുന്ന ഏവനും അല്ല, അതിന്റെ സത്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്നവനല്ല, വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. വായിക്കാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന, ഈ കോണ്ടെക്സ്റ്റിലായി വാക്യം പറഞ്ഞേക്കുന്നത് ഏതാ? വേദപുസ്തകത്തിന്റെ തങ്കവാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ദൈവം ആരെ നൽകി? ആരെ നൽകി? ഇത്ര ലളിതമായ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് കാണാം. ആരെ നൽകി? യേശുവിനെ നൽകി. നമ്മളെന്നാ ചെയ്യണം? നമ്മളെന്ത് ചെയ്യണം? ജസ്റ്റ് ബിലീവ്. അതെനിക്ക് വേണ്ടിയാണ് യേശുവിനെ തന്നതെന്ന് ഞാൻ വിശ്വസിക്കണം. ഈ കൊടിമരത്തിൽ ഈ താമ്ര സർപ്പത്തെ ഉയർത്തിയത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും നോക്കിയാൽ അവൻ രക്ഷപ്രാപിക്കും. അങ്ങ് പണ്ടൊരു പാട്ടും ഉണ്ടായിരുന്നു, ജീവനുണ്ടാമേക നോട്ടത്താൽ ക്രൂശിങ്കൽ. ഇപ്പോഴും ചിലരൊക്കെ പാടുന്നുണ്ടാവും, ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ട്. അപ്പോൾ ആ തരത്തിൽ ദൈവം നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ
പരസ്യമായി ഉയർത്തി നിർത്തിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. യേശുക്രിസ്തുവിനെ എല്ലാവർക്കും കാണത്തക്ക തരത്തിൽ കാൽവരിക്കുന്നിൽ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും അവങ്കിലേക്ക് നോക്കി വിശ്വസിക്കാം. വർണ്ണവർഗ ജാതി മത വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും അവനെ നോക്കി വിശ്വസിക്കാം. വിശ്വസിച്ചാൽ എന്തുണ്ടെന്നാണ് പറഞ്ഞത്? വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അത് തന്നെ നീ വിശ്വസിച്ച് നോക്കിയാലാണ്. മാർത്തയോട് ദേഷ്യപ്പെട്ട് കർത്താവ് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ ഇരുന്നാലൊന്നും കാര്യമില്ല. ഇത് വിശ്വസിക്കണം. ഇത് നമ്മുടെ ഉള്ളിലേക്കൊന്ന് ഒരു ജീവനായിട്ട് ഒരു ആത്മാവായിട്ട് ഇടിച്ച് കയറിയിട്ട് യേശു ഇത്രയൊക്കെ ചെയ്തത് എനിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ്. യേശു പറഞ്ഞല്ലോ, ഞാനോ ഉയർത്തപ്പെട്ടാൽ, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ, യോഹന്നാൻ 12:32 എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അപ്പോൾ സുവിശേഷം പറയുന്ന ആളുടെ ജോലി എന്താണ്? യേശുവിനെ ഉയർത്തി കാണിക്കുക. അപ്പോൾ യേശുവിനെ ഉയർത്തി കാണിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സമയമൊക്കെ മെനക്കെട്ടത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഈ പഠിച്ചതെല്ലാം കൊണ്ടുപോയി ആളുകളുടെ മുമ്പിൽ പ്രസംഗിക്കാനല്ല. അത് പ്രസംഗിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രയോജനം ഉണ്ടായെന്ന് വരികയില്ല. അത് മനസ്സിലാകുന്ന ഒരു ഓഡിയൻസിൽ പ്രസംഗിക്കുന്നതിന് കുഴപ്പമില്ലായിരിക്കും. നമ്മുടെ ബേസിക് ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ വാക്യമാണ്, 12:32 യോഹന്നാൻ 12:32. ഞാനോ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ യേശുവിനെ ഉയർത്തി കാണിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം ഈ 12 തന്നെ ഉള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. കുറെ യവനന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മളെയൊക്കെ കാണുമ്പം ആളുകൾ നമ്മളോട് പറയുന്ന ഒരു ചോദ്യമാണ്, പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, സഹോദര നിന്നെ കാണുമ്പോൾ എനിക്കും ആരെ കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് വരെ യേശുവിനെ നിന്നിൽ കൂടി കാണാൻ എനിക്ക് പറ്റിയില്ല. ആ വാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചൊന്ന് മറന്നുപോയോ? 12:22 യോഹന്നാൻ 12:22, അമേൻ അമേൻ ഗോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കുമെന്ന് പറഞ്ഞതിന് തൊട്ടു മുമ്പിൽ കർത്താവ് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച വാക്യമാണ്, ആ നാഴികയിൽ തന്നെ ജവനന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് കിട്ടിയ വാക്യം വായിച്ചാട്ടെ. 20 പെരുന്നാളിൽ നമസ്കരിക്കുവാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. അവർ ഗലീലയിലെ ബേത്ത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട് യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. നമ്മളോട് ആള് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ. അപ്പൊ നമ്മൾ പറയുന്ന വെയിറ്റ്, ഞാൻ ആദ്യം എന്റെ ജ്ഞാനമൊക്കെ നിന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ യേശുവിനെ, അപ്പോഴത്തേക്കാവും പോവും. ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. സ്നാനപ്പെട്ട നിങ്ങൾ ആരെ ധരിച്ചിരിക്കുന്നു? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ യൂണിഫോം ധരിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മളെ കാണുന്നവർ എന്താ കാണുന്നത്? ആ യൂണിഫോമാണ് കാണുന്നത്. എന്താണ് ധരിച്ചിരിക്കുന്നത് അതാണ് കാണുന്നതെന്ന് പറഞ്ഞതുപോലെ ആളുകൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ ഈ പുസ്തകം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജ്ഞാനം കേൾക്കാൻ വേണ്ടിയല്ല അവരിയിരിക്കുന്നത്. സുവിശേഷത്തെക്കുറിച്ചുള്ള നമ്മുടെ ഉൾക്കാഴ്ചയൊന്നും അവർക്ക് കേൾക്കേണ്ട കാര്യമില്ല. അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ക്യാൻ ഐ സീ ജീസസ് ഇൻ ദിസ് പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ ഉയർത്തി കാണിക്കണം. എന്താണ് സുവിശേഷം? ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഗോസ്പൽ ഈസ് ജീസസ്. അതുകൊണ്ട് നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും ആരെ ഉയർത്തി കാണിക്കണം? നമ്മൾ എന്തുകൊണ്ടാണ് യേശുവിനെ ഉയർത്തുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മുഴുവൻ ഇപ്പം ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് യേശുവിനെ അല്ലാതെ ഒരാളെയും ഉയർത്താനില്ല. കാരണം അവൻ മൂലമാണ് എനിക്ക് പ്രായശ്ചിത്തമായതും എനിക്ക് വിടുതൽ കിട്ടിയതും എൻ്റെ പാപം ക്ഷമിച്ച് കിട്ടിയതും. ഞാൻ ആകുന്നതെല്ലാം അവൻ മൂലമാണ് അല്ലേ? ഞാൻ ആകുന്നത് കൃപയാൽ, അവൻ്റെ ദാനമാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് അവനെ അല്ലാതെ ആരെയും ഉയർത്താനായിട്ടില്ല. എനിക്ക് അവനെക്കുറിച്ച് മാത്രമേ പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അവനെ അങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. അവനെ ഉയർത്തിയാൽ എല്ലാവരും അങ്ങിലേക്ക് ആകൃഷ്ടരായിത്തീരും. ദൈവം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യേശു എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭയങ്കര ചോദ്യമായി പോയി. ഫിലിപ്പിയ ലേഖനം 2 എടുക്കണ്ട, ആ 10 അങ്ങ് വായിച്ചാൽ മതി. ക്രിസ്തു എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തി. ദൈവം എന്ത് ചെയ്തു? അവനെ ഏറ്റവും ഉയർത്തി അല്ലേ? യേശു എന്ത് ചെയ്തു? ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി, വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ ഹീ വെൻ ഡൗൺ 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 ഡൗൺ. യേശു എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തി 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 താഴേക്ക് പോയി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു?
അവനെ പൊക്കി 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 അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം നൽകിയിട്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ അടങ്ങിയിട്ട് എല്ലാ നാവും യേശു കർത്താവെന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരും. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? താഴ്ത്തുന്നവരെ ഉയർത്തുന്നു. അല്ലെങ്കിൽ ദൈവം തന്നെ ചെയ്യുന്നത് യേശുവിനെ എന്ത് ചെയ്യുന്നു? ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് മിസ്രയീമിൽ ഫറവോൻ്റെ അടുക്കിലേക്ക് ആളുകളൊക്കെ ചെന്ന് ധാന്യത്തിന് വേണ്ടി ബഹളം വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെന്തിനെ എൻ്റെ അടുക്കൽ വരുന്നത്? ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനല്ല, ആരാണ്? ജോസഫാണ്. നിങ്ങളെല്ലാം ജോസഫിൻ്റെ അടുക്കൽ ചെല്ലുകയും. അപ്പോൾ ദൈവം ഇപ്പോൾ പറഞ്ഞ ഫറവോനെയും ദൈവത്തെയും കൂടെ ഞാൻ ഇക്വേറ്റ് ചെയ്തെന്നാരും വിചാരിക്കരുത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, കാരണം എല്ലാവരും ഈ തെറ്റിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സാറ് പറഞ്ഞ ഫറവോനും ദൈവം കൂടെ ഒത്തില്ല, അത് അതങ്ങ് വിട്ടേക്ക്, നിങ്ങൾ അതിൻ്റെ കാര്യം കണ്ടേച്ചാൽ മതി. കാര്യം എന്താണെന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. യേശു ദൈവം ലോകമൊക്കെ നമ്മളോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യു ഗെറ്റ് ജീസസ്. അപ്പോൾ നമ്മുടെ ജോലി എന്താണ്? യേശുവിനെ ഉയർത്തി കാണിക്കുക. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. യേശുവിനെ ദൈവം ഉയർത്തി കാണിക്കുന്നു. ഈ വേദപുസ്തകം യേശുവിനെ ഉയർത്തി കാണിക്കുന്നു. സുവിശേഷങ്ങൾ യേശുവിനെ ഉയർത്തി കാണിക്കുന്നു. കാരണം അവൻ മൂലം മാത്രമേ പാപക്ഷമയുള്ളൂ. അവനിൽ മാത്രമേ പാപത്തിൻ്റെ മോചനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അവനിൽ മാത്രമേ നമുക്ക് സൗഖ്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു ഈ ഈ ഇന്നത്തെ ക്ലാസ് മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രം. സാൽവേഷൻ ഈസ് ബൈ ക്രൈസ്റ്റ് എലോൺ. നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഊന്നേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ആൾ ഇത് പറയുമ്പോഴാണ് ബേജാറാകുന്നത് അല്ലേ. യേശു ക്രിസ്തു എല്ലാ രക്ഷകന്മാരിലും ഒരാളാണെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല. ബട്ട് വാട്ട് ഐ എം ടീച്ചിങ് ഓർ വാട്ട് ദ ബൈബിൾ ടീച്ചസ്, എൻ്റെ ടീച്ചിങ് അല്ല, വാട്ട് ദ ബൈബിൾ ടെൽസസ്, വാട്ട് ഗോഡ് ടെൽസസ് ഈസ് ദാറ്റ് യു ക്യാൻ ബി സേവ്ഡ് ഓൺലി ബൈ ജീസസ്. അതുകൊണ്ടാണ് യേശു തന്നെ പറഞ്ഞത്, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്ര അസന്നിഗ്ധമായിട്ട് എത്ര ക്ലിയറായിട്ട് എത്ര ധൈര്യത്തോടുകൂടിയാണ് യേശു പറഞ്ഞതെന്ന് നോക്കുക. ഇങ്ങനെ ആരാ പറഞ്ഞിട്ടുള്ളത്? ജീസസ്. ഞാൻ നേരത്തെ യേശുവിൻ്റെ ടീച്ചിങ്ങിനെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും നിസ്തുല്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ദാറ്റ് ക്ലാരിറ്റി, ദാറ്റ് കോൺഫിഡൻസ് ഇല്ലേ, യേശുവിലുണ്ടായിരുന്ന വ്യക്തത, യേശുവിലുണ്ടായിരുന്ന പ്രാഗൽഭ്യം, യേശുവിൻ്റെ ആ ധൈര്യം നോക്കുക. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് സത്യമായതുകൊണ്ടാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. സോ സാൽവേഷൻ ഈസ് ബൈ ക്രൈസ്റ്റ്, ഇറ്റ്സ് ഓൺലി ത്രൂ ക്രൈസ്റ്റ്, യേശു ക്രിസ്തു മുഖാന്തരം. അതുകൊണ്ടാണ് യേശുവിനെ ഉയർത്തി കാണിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അവൻ എന്തെല്ലാം ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും യു ലിഫ്റ്റ് അപ്പ് ജീസസ് ബിക്കോസ് ദാറ്റ് ഈസ് ഗോസ്പൽ. നമ്പർ ടു, ഇറ്റ്സ് ഓൺലി ബൈ ഫെയ്ത്ത്. രക്ഷ നമുക്ക് സ്വായത്തമാക്കുവാനായിട്ട് ദർ ഇസ് ഓൺലി വൺ വേ ആൻഡ് ദാറ്റ് ഈസ് ദ വേ ഓഫ് ഫെയ്ത്ത്. ഈ രക്ഷ നമ്മുടേതാകണമെന്നുണ്ടെങ്കിൽ, യേശു എൻ്റേതാകണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. എന്താണത്? വിശ്വാസം. വിശ്വസിക്കുന്നവർക്കാണ് ഇത്. ഇറ്റ്സ് ഓൺലി ത്രൂ ജീസസ്, ഇറ്റ്സ് ഓൺലി ബൈ ഫെയ്ത്ത്, ആൻഡ് തേർഡ്ലി ഇറ്റ്സ് ഓൾ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഇതെല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ്. നോട്ട് ഫോർ മൈ ഗ്ലോറി, ഇറ്റ്സ് നോട്ട് ഫോർ ദ ഗ്ലോറി ഓഫ് എ ചർച്ച് ഓർ എ മിനിസ്ട്രി ഓർ വാട്ട് എവർ. ഇത് ആരുടെയെങ്കിലും മഹത്വത്തിന് വേണ്ടിയല്ല. ഇതെല്ലാം ദൈവം ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ്. കാരണം രക്ഷ എവിടെ നിന്ന് വന്നു? ദൈവത്തിങ്കിൽ നിന്ന് വന്നു. അതുവഴി ആര് മഹത്വപ്പെടണം? ദൈവം മഹത്വപ്പെടണം. അപ്പോൾ നമ്മൾ ഈ ഗോസ്പൽ പറയുമ്പോഴും അതിൻ്റെ മഹത്വം നമുക്ക് വരാം. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും, ഓർത്തിരിക്കണം. ഒന്ന്, സാൽവേഷൻ ഈസ് ബൈ ക്രൈസ്റ്റ് എലോൺ. ബൈ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ദറ്റ് ഇസ് ഓൺലി വേ. രക്ഷ നമുക്ക് പ്രാപിക്കാനുള്ള ഏക വഴി, ഒരു വഴിയല്ല, ദറ്റ് ഇസ് ഓൺലി വൺ വേ, ആൻഡ് ദാറ്റ് വേ ഈസ് ജീസസ്. രണ്ട്, അത് നമുക്ക് സ്വായത്തമാക്കാൻ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ഫെയ്ത്ത്. ഇത് സംഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് ഓൾ ഫോർ ഗോഡ്സ് ഗ്ലോറി. ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു നമ്മുടെ ശിക്ഷകൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും അവൻ ഏറ്റെടുത്തു. ആൻഡ് നമ്മളുടെ പാപത്തിൻ്റെ ശിക്ഷയും അതിൻ്റെ പിഴയും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായിട്ടാണ് യേശു. എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, യേശു മരിച്ചത് എൻ്റെ സ്ഥാനത്തായിരുന്നു. ആരായിരുന്നു ആക്ച്വലി മരിക്കേണ്ടിയിരുന്നത്? ഞാനായിരുന്നു മരിക്കേണ്ടിയിരുന്നത്. കാരണം പാപം ചെയ്തത് ഞാനാണ്. യേശുവിനെ ക്രൂശിച്ചവർ പോലും പറഞ്ഞത്, ഈ മനുഷ്യനിൽ ഞങ്ങളൊരു കുറ്റവും കാണുന്നില്ല. പിന്നെ ഇതിനവനെ ക്രൂശിച്ചത് ഞാൻ പാപം ചെയ്തതുകൊണ്ട്, പാപത്തിൻ്റെ ശിക്ഷ ഞാൻ വാങ്ങേണ്ടതിന്. എനിക്ക് പകരമായിട്ടാണ് യേശു ഈ കാര്യങ്ങളെല്ലാം
ഏറ്റെടുത്തത്. എൻ്റെ എല്ലാ പാപങ്ങളും എൻ്റെ എല്ലാ രോഗങ്ങളും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൽ അവസാനിക്കുന്നു. അതിൻ്റെ എല്ലാം ഒരു അവസാനം മരണം കുറിച്ചുകൊണ്ടാണ് അവൻ കാൽവരി ക്രൂശിൽ കയറിയത്. അവൻ മരിച്ചപ്പോൾ എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അന്ന് ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു. റോമാലേഖനം നിങ്ങൾ 6 വായിച്ചാൽ മതി. എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ, അപ്പോൾ അവൻ ക്രൂശിക്കപ്പെട്ടത് എൻ്റെയും ക്രൂശീകരണമായിരുന്നു, അവൻ മരിച്ചത് എൻ്റെയും മരണമായിരുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റത് ഉയർപ്പിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നതേ ഉള്ളൂ, എൻ്റെയും ഉയർപ്പായിരുന്നു. ഈ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഞാൻ വെള്ളത്തിലെടുത്ത് ചാടുന്നത്. വെള്ളത്തിലെടുത്ത് ചാടുന്നതെന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുന്നത്, ആ പഴയ മനുഷ്യനെ ഒന്ന് കുഴിച്ചിട്ട് പുതിയ ജീവനിലേക്ക് ഉയർക്കുവാൻ തക്ക വേണം. ഐ വിൽ ജമ്പ് ഇൻ ടു ദ വാട്ടർ വെൻ ഐ ഗെറ്റ് ദിസ് റിയലൈസേഷൻ ആൻഡ് ആ കൺവിക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാപം ചെയ്തെങ്കിൽ ബോധമുണ്ടാകണം, ഏറ്റുപറയണം, പ്രായച്ചിത്തം ചെയ്യണം, ദൈവം നമ്മളോട് ക്ഷമിക്കും. അതുകൊണ്ടാണ് എന്നീ താമസിക്കുന്നത് എന്താ, എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് നിൻ്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് പൗലോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കും ചെയ്യാനുള്ളത് ഈ കാര്യം മാത്രമാണ്, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച്. അതുകൊണ്ടാണ് പത്രോസ് പെന്തക്കോസ് നാളിൽ പറഞ്ഞത്, കുത്തുകൊണ്ട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങളുടെ മേൽ അവന്. ഇത് ദൂരസ്ഥന്മാർക്കും ദൈവം വിളിച്ചു വരുത്തുന്ന എല്ലാവർക്കും ഉള്ളതാണ്. കാരണം ഇതുവരെ ചെയ്തതിനെ മുഴുവൻ കഴുകിക്കളഞ്ഞിട്ട് ആത്മാവിനാൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഗോസ്പൽ. ആ യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അത് ചില ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ആ കാര്യം ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ട്, ഇത്രയും നേരം എന്ന് പറഞ്ഞാൽ ഇന്നല്ല, കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വിശ്വസിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ്. സോ മെനി പീപ്പിൾ സേ ദാറ്റ് ഞാൻ വിശ്വസിച്ചു, പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പലർക്കും അറിയാൻ പാടില്ല. അപ്പം നിങ്ങളും പറയുമ്പം ചിലരൊക്കെ ഞാനും വിശ്വസിച്ചു എന്ന് പറഞ്ഞെന്ന് വരാം. അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ആൻഡ് വീണ്ടും പഠിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശു തിരുവെഴുത്തുകളും പ്രകാരം മരിക്കുക മാത്രമല്ല ചെയ്തത്, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സോ വാട്ട് ഈസ് ഇൻ റിസറക്ഷൻ? കാരണം പൗലോസ് പറയുന്നുണ്ട് യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥം, നമ്മുടെ സുവിശേഷം എല്ലാം വ്യർത്ഥം. അപ്പം ഈ മരണം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു സെൻറ്റൻസിനകത്ത്, അതായത് യേശുവിൻ്റെ കൂടെ ഞാൻ മരിച്ചു, അവൻ മരിച്ചെങ്കിൽ ഞാനും മരിച്ചു, അവൻ അടക്കപ്പെട്ടെങ്കിൽ, അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ, അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ, സംശയമായിപ്പോയി, എന്നെയും അവിടെ തന്നെയാണ് ഞാൻ നടക്കുന്നത്, ഇവിടെയാണെങ്കിലും എന്നെ ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നത് സ്വർഗത്തിലാണ്. ഇനി എൻ്റെ ഈ ശരീരം കൂടി അങ്ങോട്ടൊന്ന് പോയാൽ മതി, എൻ്റെ പൗരത്വമൊക്കെ അവിടെയാണ്, ഈ അവൻ വരും, എന്നെ കൊണ്ടുപോകാനായിട്ട് അവൻ വരും. ഈ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുവാൻ എൻ്റെ കർത്താവ് വേഗം വരും. എൻ്റെ പൗരത്വം ഇവിടെ അല്ല. ഈ പ്രത്യാശ നമുക്ക് നൽകുന്നത് സുവിശേഷമാണ്. ഈ പ്രത്യാശയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുസന്നിലേക്ക് അടുത്തു വന്ന് വീണ്ടും ഞങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ ഭാഗ്യകരമായ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് മാത്രമാണ് ഈ ഭാഗ്യകരമായ പ്രത്യാശ നീ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ കർത്താവിൻ്റെ വരവിനായി കർത്താവെ ആശയോടെ അവരോടെ നോക്കി പാർക്കുന്നവരും ഞങ്ങളെ തന്നെ ഒരുക്കുന്നവരുമായിരിക്കാൻ്റെ കൊണ്ണം നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ പ്രത്യക്ഷതയിൽ കർത്താവ് ഞങ്ങൾക്ക് ലജ്ജയല്ല, പ്രാഗൽഭ്യത്തോടെ ധൈര്യത്തോടെ അവനെ സ്വീകരിപ്പാൻ്റെ കൊണ്ണം ഒരുങ്ങിയിരിക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും വചന കേൾവിയാൽ ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.